So guys, welcome back to our channel, Jazz Traveler. So, we are all cats in the videos. British Shorthair detailing video. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ ഇങ്ങനെ ഈ പൂച്ചയോട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് ഈ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ എന്ന് പറയുന്ന ഒരു ബ്രീഡിനെ പറ്റി ഞാൻ അറിയുന്നതും എടുക്കാനുള്ള ഒരു ഇത് വരുന്നതും അങ്ങനെയാണ് ഞാൻ ആദ്യം ഒരു പേരാണ് ഞാൻ ആദ്യം എടുത്തത് പേരെടുത്ത് ഇതിനെ പരിപാലിച്ച് തുടങ്ങിയപ്പോൾ അതിനേക്കാളും എളുപ്പമായിട്ട് തോന്നുകയും വിളിച്ചിരി കൈ നിൽക്കുന്നില്ല ഇച്ചിരി പ്രശ്നമാണ് ഇത് വീടിനകത്ത് പൊതുവെ എല്ലാം വീടിനകത്താണ് കിടക്കുന്നത് അപ്പോൾ ഇപ്പൊ പുറത്ത് വന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അത് കാണിക്കുന്നത് ആദ്യമായിട്ട് പുറത്ത് വന്നതിന്റെയും ആണ് പ്രശ്നം മൊത്തത്തിലൊരു പ്രശ്നമായിട്ടിരിക്കുന്നത് ദേഷ്യമുണ്ടെന്ന് അപ്പൊ അങ്ങനെയാ ഈ ഒരു ബ്രീഡിലോട്ട് പിന്നെ ആ ബ്രീഡിനെ കാട്ടി ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് അതെ എനിക്ക് തോന്നുന്നു പേർഷ്യൻ കാറ്റിന്റെ വീഡിയോസും അങ്ങനെ പല ബ്രീഡിന്റെ വീഡിയോസും കുറെ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ബ്രിട്ടീഷ് ഷോർട്ട്ഹെയറിന്റെ വീഡിയോസ് അധികം നമ്മുടെ മലയാളികൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കാരണം ഈ ഒരു വീഡിയോ ആയിട്ട് ആരും ചെയ്തിട്ടില്ല നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പൊതുവെ ബ്രിട്ടീഷ് കുറവാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രീഡിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കും അല്ലേ ആൾക്കാർ എടുക്കാത്തതായിരിക്കും പിന്നെ ഇച്ചിരി കോസ്റ്റ്ലിയാണ് ഒരു മെയിൻ കാര്യമാണ് കോസ്റ്റ്ലിയാണ് കാരണം സാധാരണക്കാർക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു റേറ്റ് അല്ല നമ്മുടെ ഈ ഒരു ബ്രീഡിനുള്ളത് അത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും കോസ്റ്റ്ലി പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് പൊതുവെ എണ്ണം കുറവുള്ള സാധനം കോസ്റ്റ്ലി ആയിരിക്കുമല്ലോ പിന്നെ നമ്മുടെ ബ്രോ ഇതിനെ കുറിച്ച് ഈ ഒരു ബ്രീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു മെയിലാണ് ഇതൊരു മെയിലാണ് ഇതൊരു 2.5 വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് നമ്മുടെ സ്റ്റഡ് മെയിൽ സ്റ്റഡ് മെയിലാണ് സ്റ്റഡ് ചെയ്യുന്ന മെയിലാണ് നമ്മൾ സ്റ്റഡ് സർവീസ് ഒന്നും ചെയ്യുന്നില്ല കാരണം ഇവിടെ ഫീമെയിൽ വലുതായിട്ടില്ല ഇതിനായിട്ടുള്ള ഫീമെയിൽ വരുന്നില്ല നമ്മളെ ഫീമെയിലിൽ തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് തന്നെ 3 ഫീമെയിലുണ്ട് അപ്പം ഇവ ഒരു മെയിലാണ് ഇവ ഇച്ചിരി വലിയ മെയിലാണ് പിന്നെ വേറൊരു മെയിലുണ്ട് ഈ മെയിലും ഒരു ഫീമെയിലും ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഇതാണ് എന്റെ ഫസ്റ്റത്തെ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ മെയിൽ ഫസ്റ്റത്തെ ലക്കി കാറ്റ് ഇപ്പൊ വേറൊരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത് നമ്മളിപ്പോ ഈ രണ്ട് കാറ്റിനെയാണ് ഇപ്പൊ വീഡിയോ കാണിക്കുന്നത് പക്ഷെ ഇതിൽ ഒരുപാട് നമ്മുടെ ഇതിൽ മൊത്തം 5 കാറ്റുണ്ട് അഞ്ചെണ്ണം ഉണ്ട് കൂടുതലും ഉണ്ടായിരുന്നു കൊടുത്തെന്നാ പറഞ്ഞത് ഇപ്പൊ 5 കിറ്റൻസ് ഉണ്ടായിരുന്നു കിറ്റൻസ് കൊടുത്തു ഒരു അവൈലബിൾ എന്ന് പറയാനായിട്ട് ഞാൻ എപ്പോഴും ബ്രീഡ് ചെയ്യുന്ന ഒരു ഇതല്ല ഞാൻ പൂച്ചയെ പൊതുവെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു ആളാണ് നമുക്ക് ഈ ഒരു കാറ്റ് കാണുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാറ്റിനെ കാണുമ്പോ തന്നെ മനസ്സിലാവും കാരണം അതിന്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു മെയിൻറ്റനൻസും ഒക്കെ അതിലുണ്ട് ബ്രീഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫുഡും കാര്യങ്ങളും അത്ര ഇച്ചിരി പാടാണ് ബ്രീഡ് ചെയ്ത് എടുക്കാനായിട്ട് കിറ്റൻസ് എല്ലാം വളർത്തി എടുക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പൊതുവെ ബ്രീഡ് ചെയ്യാറില്ല ഒരു വർഷത്തിൽ ഒരു ഇതോ ഒരു ക്ലച്ചോ രണ്ട് ക്ലച്ചോ എല്ലാം എടുത്താൽ എടുത്തു അങ്ങനെയുള്ള എനിക്ക് സമയം ഉണ്ടെങ്കിൽ എടുക്കും അങ്ങനെയുള്ള ഒരു തീരുമാനം ഇതിനൊരു ബിസിനസ് ആയിട്ടല്ല പാഷനായിട്ട് അത്രയും എടുത്തിരിക്കുന്ന പേർഷൻ ഗേറ്റ് കയ്യിലുണ്ടായിരുന്നപ്പോ ചെറുതായിട്ടൊക്കെ സെയിലിംഗ് ഉണ്ടായിരുന്നു കിറ്റൻസ് എടുത്തു അങ്ങനെയൊക്കെ സെയിലിംഗ് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു ബ്രീഡില് സെയിലിംഗ് ആയിട്ട് അങ്ങനെ പറയാനായിട്ടില്ല ആർക്കെങ്കിലും വേണമെങ്കിൽ പക്ഷെ നല്ല ബ്ലഡ് ലൈൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നല്ല ഒറിജിനൽ ലൈൻ ആണ് കാരണം നമുക്ക് ആ ഒരു ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആ ഒരു ലെങ്തും പൂച്ചയുടെ ആ ഒരു അവനെ കാണുമ്പോ തന്നെ നമുക്ക് അത് മനസ്സിലാവും പിന്നെ ഇപ്പൊ ഈ നമ്മുടെ ഇരിക്കുന്ന കളറും അതിന്റെ ഒരു ഇതിനെ കുറിച്ച് കളർ ഇതില് മെയിനായിട്ട് വരുന്ന കളറും എനിക്ക് ഇഷ്ടപ്പെട്ടതും ആയത് ഈ ഒരു കളറാണ് ഈ ഒരു കളർ ബ്ലൂ ബ്രിട്ടീഷ് ബ്ലൂ എന്നാണ് അറിയപ്പെടുന്നത്
അപ്പോൾ ഈ ഒരു കളറാണ് എനിക്കിഷ്ടം. ഞാൻ ഈ ഒരു കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാര്യം ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഈ ബ്രിട്ടീഷ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറിനോടായിരിക്കും കൂടുതൽ താല്പര്യം. ആർക്കായാലും വിളിക്കുന്നവരായാലും ചോദിച്ചു വിളിക്കുന്ന ഈ കളർ തന്നെയാണ് വിളിക്കുന്നത്. വേറൊരു സജഷൻ ആരും ഇതുവരെ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അല്ല, ഞാനും ആദ്യം വിചാരിച്ചിരുന്ന ഈ ഒരു കളർ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ ഫൈസൽ പ്രഭുവാണ് പറഞ്ഞത് ഇതല്ല നമ്മുടെ എല്ലാ കളേഴ്സും ബ്രിട്ടീഷ് ബ്ലൂ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയറിൽ വരുന്നുണ്ട്. പക്ഷെ ഈ ബ്രിട്ടീഷ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ്, അതൊരു ബ്രാൻഡ്, ഒരു ബ്രാൻഡിന്റെ ഒരു കളർ ഉണ്ടല്ലോ, ഒരു പ്രധാന കളർ ഉള്ളത് ഈ ഒരു കളറാണ്. അതിനെപ്പോഴും ഒരു വല്ലാത്തൊരു ഡിമാൻഡ് ഉണ്ട്, ഏതൊരു സമയത്ത് ഡിമാൻഡ് ഉണ്ട്. സോ ഇതിനെ വളർത്തുന്ന ഇപ്പൊ ഫുഡിങ് ആയിരുന്നാലും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഫുഡിങ്? നമ്മള് ഫുഡ് കൊടുക്കുന്നത് പോലെ ഇത് ശരീരം അത് കാണിച്ചു തരും. അങ്ങനെയാണ് ഇതിന്റെ ഒരു മെത്തേഡ് വരുന്നത്. നമ്മൾ എങ്ങനെ ഫുഡ് കൊടുക്കുന്നു അത്രയും ക്വാളിറ്റി ഇത് കാണിച്ചു തരും. പക്ഷെ ഫുഡ് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് കൊടുത്താൽ അത്രയും ക്വാളിറ്റി അത് കാണിക്കും. ഫുഡ് കുറയും തോറും അതിൻ്റെ ക്ഷീണം അത് കാണിക്കും. നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കൊടുത്ത് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. പിന്നെ വളർത്തുന്ന ആളടുത്ത് നോക്കി ഒരു ബോണ്ടിങ് കാണും. സോ നമുക്ക് വേറെ ഇപ്പൊ ഇത് രണ്ടെണ്ണമല്ലേ നമ്മൾ കാണിച്ചത്, ഫീമെയിൽ ആയിരുന്നു ഇപ്പൊ ചാടിപ്പോയത്. ബാക്കി ക്യാറ്റ്സ് നമുക്ക് കാണിക്കാമല്ലോ, നമുക്ക് ബാക്കി കാണിക്കാം. സോ ഗൈസ്, അപ്പം നമ്മളിപ്പം എല്ലാ ക്യാറ്റ്സിനെയും കൂടി ഒരു കേജിലിട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കേസ് നമ്മൾ ഔട്ട്ഡോർ ആണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും പിന്നെ ക്യാറ്റ്സിനെ ഇതുവരെ പുറത്തിറക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. നമ്മുടെ ഇപ്പം മൊത്തം 5 ക്യാറ്റ് അല്ലേ ഉള്ളത്? 5 ക്യാറ്റ്, 2 മെയിലും 3 ഫീമെയിലും. 3 ഫീമെയിലാണുള്ളത്. അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 മെയിലും 3 ഫീമെയിലും ആണ്. അപ്പം നമ്മുടെ ഉള്ള മീൻസ് നമ്മുടെ ഫൈസൽ ബ്രോഡയിലുള്ള കളക്ഷനിലുള്ള 5 ക്യാറ്റാണ്. അപ്പം ഇതാണ് മെയിൻ ബ്രീഡിംഗ് അഡൾട്ട് ക്യാറ്റ്സ് വരുന്നത് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയറിൽ. സോ നമുക്ക് ഫൈസൽ ബ്രോയോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഇതിനെക്കുറിച്ചുള്ള. സോ ഗൈസ്, അപ്പം നമുക്ക് അവരെ അധികം ക്ഷീണിപ്പിക്കേണ്ട കാര്യം, അവർക്ക് എന്തായാലും നമ്മുടെ കയ്യിലിരിക്കുന്ന വലിയ താല്പര്യമില്ല, പുറത്തും കൂടെ ആയതുകൊണ്ട്. അപ്പം എന്തായാലും നമ്മൾ ബാക്കി കാര്യങ്ങൾ എന്തായാലും ഫൈസലുകാരി തന്നെ ഡയറക്റ്റ് ചോദിക്കാം. അപ്പം ഫൈസൽ ബ്രോ, എന്താണ് നമ്മുടെ ഈ ഒരു ബ്രീഡ്, നമ്മുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ, നമ്മൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഒരു കാണുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു പുതിയൊരു ആൾ വളർത്തുകയാണ്, വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ്റനൻസും അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഫുഡും മെയിൻ്റനൻസ് എന്ന് പറയാനായിട്ട് പൂച്ചയെ നമ്മൾ നോക്കുന്നത് വളരെ കുറവായാലും കുഴപ്പമില്ല. കാരണം അവർ വലിയ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരുന്ന കാര്യം ഇമ്മ്യൂണിറ്റി ഉള്ള പൂച്ചയാണ്. പക്ഷെ നമ്മൾ ഫുഡ് മെയിൻ ആണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ റോയൽ ക്യാൻ ഡ്രൈ ഫുഡ്, റോയൽ ക്യാൻ്റെ ഗ്രേവി, അതുപോലെ തന്നെ ചിക്കൻ, ബീഫ് ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത്രയും ഹെൽത്തിയും അത്രയും ഇതായിട്ടായിരിക്കും. പിന്നെ വാക്സിനേഷൻ, പ്രോട്ടീൻ അധികം വേണം, പ്രോട്ടീൻ അധികം വേണം. പിന്നെ വാക്സിനേഷൻ എന്തായാലും എടുത്തിരിക്കണം, നിർബന്ധമാണ്, നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. ഒരു വർഷം വാക്സിൻ എടുക്കുന്നത് മസ്റ്റ്. 6 മാസം 1 വർഷം ഇതാണ് പറയുന്നത്. അതിനിടയ്ക്ക് വാക്സിൻ നിർബന്ധമായിട്ട് എടുക്കണം. പിന്നെ ഫുഡ് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. പേർഷനൊക്കെ സംബന്ധിച്ച് പേർഷൻ വളർത്തുന്നവരിതൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഫുഡിന്റെ കാര്യത്തിൽ ഇച്ചിരി നമ്മളിപ്പോ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടൊരു ക്യാറ്റ് വളർത്തുമ്പോ തീർച്ചയായിട്ടും അതിന്റെ ഫുഡും കോസ്റ്റ്ലി ആയിരിക്കും. കാരണം പെറ്റായിട്ട് വളർത്തുന്ന ആളുകൾക്ക് ഈ കോസ്റ്റ്ലി ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതൊരു ബിസിനസ് ആയിട്ട് ഇപ്പം വളർത്തുന്നവർ രണ്ട് രീതിയിൽ എടുക്കുന്നവരുണ്ട്. പേഴ്സണിൽ നിന്ന് നല്ലൊരു വരുമാന സാധ്യത കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊരു ഫിനാൻഷ്യലി എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലെങ്കിൽ ആ ഒരു വരുമാനം കിട്ടാനായിട്ട് ഇത് തുടങ്ങുന്നവരടുത്ത് എന്തായിരിക്കും പറയാനുള്ളത്? നല്ലൊരു പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പൊതുവെ വന്നിട്ടില്ല. കിറ്റൻസും കുറവാണ്, വളരെ വന്നിട്ടുമില്ല. ഈ ചാൻസ് ഉണ്ട്. ഇത് എടുക്കുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കാരണം ഈ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ ഉള്ളതും ഇതിന്റെ കിറ്റൻസ് ഉള്ളതും നമ്മുടേതായിട്ടുള്ള ഒരു ഇത് വരും. നമ്മളെ തിരക്കി വരുന്നതും എന്നെ തന്നെ ഒരുപാട് പേര് കിറ്റൻസിന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ആ ക്യൂട്ട്നെസ്സും ആ കാര്യങ്ങളും അതിനൊക്കെ എനിക്ക്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഞാൻ പല ബ്രീഡും എന്ന് പറഞ്ഞാൽ ബംഗാൾ ഉൾപ്പെടെ എല്ലാ ബ്രീഡും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷിനോട് വന്നപ്പോൾ ആ ഒരു ക്യൂട്ട്നെസ്സും ആ ഒരു എന്താ പറയുക നല്ലൊരു ഒരു നമുക്ക് പെട്ടെന്ന് കാണുന്ന പെണ്ണുങ്ങളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് അങ്ങനെ ലേഡീസിന് കൂടുതൽ ആ ഒരു ബ്രീഡിനോട് കൂടുതൽ ഒരു താല്പര്യം. പൊതുവെ ലേഡീസിനാണ് കൂടുതൽ താല്പര്യം ഉള്ളത്. കാരണം അവർ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ആരും ഇല്ലാത്ത സമയം ഒരു പെറ്റായിട്ട് കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്നത് അവരാണ്. നന്നായിട്ട് നോക്കുന്നതും അവരാണ്. കാരണം ചില ക്യാറ്റ്സ് ഒക്കെ ഞാൻ കാണുമ്പോ തന്നെ
നമ്മളെ കാലൊക്കെ ബ്രീഡേഴ്സിനെ കാലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാള് അവര് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഒന്ന് രണ്ട് കാറ്റ് വളർത്തുന്നവർക്ക് അത് നല്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ, കാരണം അവര് സ്ഥിരം കോംബ് ചെയ്യുകയും അതിന്റെ മെയിൻറ്റെൻസ് അവര് ക്ലിയർ ആയിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ചില പൂച്ചയെ കാണുമ്പോൾ നമ്മൾ തന്നെ ഒരു അതിശയപ്പെട്ടു, ഇത്ര ഹെയർ എങ്ങനെ ഇതിന് വന്നു, എന്താണ് കൊടുക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ചോദിക്കും അവരുടെ എന്താണ് ഇതിന് കൊടുത്തത് എന്നുള്ള കാര്യം. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഇവിടെ കണ്ട ബ്രിട്ടീഷ് ഷോർട്ട്ഹെയറൊക്കെ ഈ പറയുന്ന ഫൈസൽ പ്രോ നന്നായിട്ട് തന്നെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് എനിക്കതൊരു നമ്മൾ ആ ഒരു ബ്രീഡിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഒരു ഇഷ്ടമുണ്ട് അതിനോട്, അതെങ്കിലേ ഇത്രയും നന്നായിട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞ വരുമാന സാധ്യതയാണ് അല്ലേ? അപ്പൊ ഈ ഒരു അങ്ങോട്ട് ഇനി വരുന്ന വർഷങ്ങളിലോട്ട് നമുക്കിത് നല്ലൊരു വരുമാനം വരും. കാരണം എന്ന് വെച്ചാൽ ഈ സാധനം പൊതുവെ ഇവിടെ ഇറങ്ങിയിട്ടില്ല, കാരണം ഇതിപ്പം ഓരോരുത്തർ കാണുമ്പോഴേക്കും അവരും അതിശയത്തോടെയാണ് ഈ ബ്രീഡ് നോക്കുന്നത്. ഇത് എന്താണ് ഈ ബ്രീഡ്, അല്ലെങ്കിൽ ഇതെന്താണ്, ഇതിന് മുടി കുറവ് എന്താണ് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇത് ചിലർ ചോദിക്കുന്നത് ഇത് പൂച്ച തന്നെയാണോ എന്നൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. അതാണ് അവർ ഓരോരുത്തരും ക്യൂട്ടുമാണ്. അവര് വലിയ വൾഗറായിട്ടുള്ള പൂച്ചയല്ല. പിന്നെ ഇന്ന് ആ ഒരു ക്ലൈമറ്റിന്റെയും ആ ഒരു സിറ്റുവേഷൻ മാറിയതിന്റെ ഒരു പ്രശ്നമാണ് അത് കാണിക്കുന്നത്. വീട്ടിനകത്തൊക്കെ വളരെ അത് ഒരു പ്രശ്നമില്ല. കാറ്റ് വളർത്തുന്നവർക്കറിയാം, കാറ്റ്സ് അങ്ങനെ ഭയങ്കര നമ്മൾ ഒത്തിരി അങ്ങോട്ട് സ്നേഹം കൊടുക്കണം, പക്ഷെ ഇങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യത്തില്ല അവർ. പക്ഷെ അവർക്ക് എന്നാ ഉള്ളിലുണ്ടെന്നാണ്. ഇതിപ്പോ ബ്രിട്ടീഷ് അല്ല പേർഷ്യൻ ആയിരുന്നെങ്കിൽ അതിപ്പോ കടിച്ചേനെ, സ്ഥലം മാറി ആ ഒരാളെ കയ്യില് പോലും അത് ഇരിക്കും. ഓരോ കാറ്റിന്റെ ബിഹേവിയറും ഡിഫറെന്റ് ആയിരിക്കും അത് തീർച്ചയായിട്ടും. ഇത് ബ്രീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാൾ എടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല വരുമാനമാണ്. പേർഷ്യനെ സംബന്ധിച്ച് ബ്രിട്ടീഷിന്റെ പേർഷ്യൻ ഒരു അഞ്ചാറ് ബ്രീഡ് എടുക്കുന്നത് ബ്രിട്ടീഷ് ഒരു ബ്രീഡ് വല്ലതും എടുത്താൽ മതി, എടുത്താൽ മതി. ഫിനാൻഷ്യലി ആ ഒരു ലെവലിലും നോക്കിയാൽ പിന്നെ നോക്കണം, അത്രേ ഉള്ളൂ. ഒരു ഉദ്ദേശം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എത്ര വരെ ഒന്ന് രണ്ട് ക്ലച്ച് പോകുന്നത്? റേറ്റ് അല്ല, ക്ലച്ച് എടുക്കുന്നതാണെങ്കിൽ ഒരു ഇയർലി ഞാനൊരു ഒന്നോ രണ്ടോ ക്ലച്ച് അത്ര എടുക്കാതെ ഞാൻ മാക്സിമം അതിനെ കഷ്ടപ്പെടുത്താറില്ല. നമ്മുടെ പൂച്ചകളെ കഷ്ടപ്പെടുത്താറുണ്ട്. നമുക്ക് ഏഴെണ്ണം കഴിഞ്ഞ പ്രാവശ്യത്തിൽ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു. നമ്പേഴ്സ് എപ്പോഴും കൂടുതലാണ്. നമ്പേഴ്സ് ഇച്ചിരി കൂടെ ഹെൽത്തിയും ഫുഡ് എടുക്കുന്നതും ഇമ്മ്യൂണിറ്റി എല്ലാം ഉള്ളതുകൊണ്ട് അതിന് അത്രയും. അപ്പൊ നമ്മളിപ്പോ ഈ എക്സ്ട്രീം പേർഷ്യൻ വളർത്തുന്നവർക്ക് എക്സ്ട്രീം കാറ്റ്സ് വളർത്തുന്നവർക്കൊക്കെ നേരിടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് പീക്ക് ഫേസ്, അതിന്റെ കുഞ്ഞുങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല, അല്ലെങ്കിൽ നമ്മൾ വന്നു കഴിയുമ്പോ ചത്ത് വരിക, അങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം. ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമാണ്, ഇത് അങ്ങനെയല്ല. ഇത് ഇച്ചിരി കൂടെ ഹെൽത്തി ആണ്, കിറ്റൻ വീഴുമ്പോഴേ അത് ഹെൽത്തി ആണ്, ഹെൽത്തി ആയിട്ടാണ് വരുന്നത്. പേർഷ്യനെ പോലെ അല്ല, പേർഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കിറ്റൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ മൂന്ന് കിറ്റൻ ഹെൽത്തി ആയിരിക്കും. ഫസ്റ്റ് വരുന്ന ലാസ്റ്റ് വരുന്ന ഹെൽത്ത് കുറവായിരിക്കും, ഇൻഫെക്ഷൻ കൂടുതലായിരിക്കും. ഇതിന് ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പിന്നെ ഷോർട്ട് ഹെയർ ആണ്. ഇൻഫെക്ഷൻ വന്നാലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഒരു വലിയ കാര്യമാണ്. വളരെ ഷോർട്ട് ഹെയറിന് ഇച്ചിരി കൂടി നമുക്ക് പെട്ടെന്ന് അതിനെ റെഡിയാക്കി എടുക്കാം, ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം, ഒരു വിഷയവുമില്ല. നമുക്ക് ഇൻഫെക്ഷൻ വന്നാൽ അറിയാൻ പറ്റും. മിക്കവർക്ക് ഈ ഇൻഫെക്ഷൻ അറിയാൻ പറ്റാത്തതാണ് പൊതുവെയുള്ള പ്രശ്നമായിട്ട്. വലിയൊരു സ്റ്റേജിലോട്ട് എത്തുമ്പോഴാണ് ഈ ഹെയർ ഒക്കെ കൊഴിഞ്ഞു മാറുമ്പോഴാണ് അവർ അറിയാൻ പറ്റുന്നത്. ഇവരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വന്നാൽ സ്റ്റാർട്ടിങ്ങില്ല. എനിക്ക് ഇതുവരെ ഒരു ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം അത് നമ്മൾ വൃത്തിയായിട്ട് നോക്കും, ഭാഗ്യമാണ്, വൃത്തിയായിട്ട് നോക്കുന്നത് കൊണ്ട് ആയിരിക്കാം. അതെ, പിന്നേക്കാ നമ്മുടെ ഈ ഒരു കാര്യം പറയുമ്പോൾ നമുക്കിത് എത്ര രൂപ റേഞ്ചിൽ ഇതിനെ മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റും? കാരണം നമ്മൾ സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് വെച്ചാൽ നമുക്ക് എത്രയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് നിലവില്? നമുക്കൊരു മെയിലൊക്കെ ആണെങ്കിൽ, മെയിൽ കിറ്റനൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 60 രൂപ വരെയൊക്കെ കൊടുക്കാം. 60 രൂപ വരെയൊക്കെ കൊടുക്കാം. പക്ഷെ ഓരോ കസ്റ്റമർ വരുന്നതിൻ്റെയും നമ്മൾ ആ പൂച്ചയുടെ ക്വാളിറ്റിയും, 5 കിറ്റൻ ഇറങ്ങുന്നെങ്കിൽ 5 കിറ്റനും ഓരോ ഡിഫറെൻ്റ് എന്തെങ്കിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ അതിൽ കാണാൻ പറ്റും നമുക്ക്. അത് നമുക്ക് മനസ്സിലാവും അതിലെന്തെങ്കിലുമൊക്കെ. 5 കിറ്റൻ ടോപ്പ് ആയിരിക്കും, ചിലപ്പോൾ 1 കിറ്റൻ കളർ വേരിയേഷൻ വരും, ചിലപ്പോൾ 1 എണ്ണം നല്ല കളറായി. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ ഇത് തൊട്ട് മെയിലൊരു 60 രൂപയും മാക്സിമം ഉള്ള വിലയാണ് പറയുന്നത്. ഫീമെയിൽ കിറ്റൻ ഒരു 80 രൂപ വരെയൊക്കെ പോവാം. ഇതിൽ താഴോട്ടും വരാം. ഫീമെയിലാണ് അപ്പൊ ഡിമാൻഡ്? ഫീമെയിലാണ് ഡിമാൻഡ്. പിന്നെ എടുക്കുന്നവര് മെയിലും ഫീമെയിലും എടുത്തിട്ടേ കാര്യമുള്ളൂ. കാരണം മാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് സ്റ്റെഡ് ചെയ്യാറില്ല. അപ്പൊ നമ്മളെ ഇതാണ് ഇതിന്റെ ഒക്കെ വിശേഷം, വിശേഷങ്ങൾ ഇതാണ്. സോ അപ്പം വളർത്തുന്നവര് പൂച്ച ഇത് എടുത്ത് വളർത്താൻ നോക്കുക. ഇത് വളർത്തി കഴിഞ്ഞാൽ പേർഷ്യനൊന്നും വളർത്തില്ല. കാരണം അതിന്റെ ക്യൂട്ട്നെസ്സും അത് അതിന്റെ സ്നേഹം കൂടുതലാണ്. ഞാനപ്പം ഞാൻ ഒരു കാര്യം, ഇക്കാടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം നമുക്ക് വേണ്ട എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാം, വേറെ ഒരു ഇഷ്യൂ ഇല്ല. ഒരു തുടക്കക്കാരെന്നുള്ള ലെവലിൽ അവർക്ക് ഒരുപാട് ഡൗട്ട്സ് കാണും, പിന്നെ എൻക്വയറീസിനായിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ടായിരിക്കും.
അപ്പം ഞാൻ അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ ഇട്ടേക്കാം. അപ്പം അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ഒരു ബ്രീഡിൻ്റെ ഇനിയും കുറേ കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ബ്രീഡല്ല, ഞാനൊന്ന് എനിക്ക് റയറായിട്ടുള്ള ബ്രീഡ്സാണ് എനിക്കിഷ്ടം. കാരണം ആരുടെത്തും ഇല്ലാത്തതും നമ്മൾ കിട്ടാത്തതുമായ ബ്രീഡ്സ് ഹോൾഡ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഹോബിയാണത്. അപ്പോൾ എനിക്ക് ഞാനൊരു ബ്രീഡ് മനസ്സിൽ കണ്ടിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. അത് വന്നത് ഇതിൻ്റെ ഇത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അടുത്ത ബ്രീഡ് നമുക്ക് ചെയ്യാം. സോ അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫൈസൽ ബ്രോയുടെ കാറ്റ്സിനെയും ബ്രിട്ടീഷ് ഷോർട്ടെയറിനൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ ഇനിയും നല്ല കാറ്റ് ബ്രീഡ്സ് ഒന്നുകൂടി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് കാറ്റ് നല്ല ബ്രീഡ്സ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതേപോലെയാണ്, നിങ്ങളുടെ പോലുള്ള എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി മൈൻഡുള്ള കാറ്റിൽ അത്രയും പാഷനായിട്ട് എടുത്ത് അത്രത്തോളം നല്ല കാറ്റ്സിനെ കൊണ്ടുവരാൻ മീൻസ് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവരെ നമ്മൾ പുതുതായിട്ട് ഈ ഒരു വെറൈറ്റി ചാനലിൽ പുതിയ വെറൈറ്റി കൊണ്ടുവരും, പുതിയ പുതിയ പൂച്ചകളെ കൊണ്ടുപോയി. ഇപ്പൊ പേർഷ്യൻ ചവർ പോലെയായി, ഇഷ്ടംപോലെ പേർഷ്യൻ പൂച്ചകളായി. അതൊക്കെ ഈ ഒരു മാറ്റാനായിട്ട് പറയുന്നില്ല, അതിനോട് ഇഷ്ടമുള്ളവർക്ക് അതിനോട് താല്പര്യമുണ്ട്. പിന്നെ ഇതേപോലെ പുതിയ ബ്രീഡ്സ് കുറെ വരുന്നു. ബ്രീഡ്സ് നമ്മൾ ഒരെണ്ണം എടുത്താൽ അതിന്റെ ക്വാളിറ്റിയും അത് തമ്മിലുള്ള ഡിഫറൻസും എല്ലാം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ആണ് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുന്നത്. സോ ഗായ്സ്, അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും നമുക്ക് ഇതേപോലത്തെ നല്ല വീഡിയോസ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ നമ്മളിനി അടുത്ത വീഡിയോ ആയിട്ട്, ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ ഓക്കെ, ബൈ. മനസ്സിലാക്കാം. ഓക്കെ.